പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. പെസഹ ആഴ്ച എന്നാണ് അതിൻ്റെ പേര്. ഈ പെസഹ ആഴ്ചയിലേക്കുള്ള വാതിൽ തുറക്കുന്ന ദിവസമാണ് ഓശാന ഞായറാഴ്ച. അത് ഈശോയുടെ ആഘോഷപൂർവമായ ഓർസ്ലേം പ്രവേശനമാണെന്ന് നമുക്കറിയാമല്ലോ. ദാവീദിൻ്റെ പുത്രനായ ഈശോ ദാവീദിൻ്റെ പട്ടണത്തിലേക്ക് ആഘോഷമായി പ്രവേശിക്കുകയാണ്. പട്ടണവാസികളെല്ലാവരും ഈശോയെ ആഹ്ലാദ ആരവത്തോടെ എതിരേൽക്കുകയും ചെയ്യുന്നു. ഈശോ ദാവീദിൻ്റെ പുത്രനാണ് എന്നുള്ള വിശേഷണം വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും കാണാൻ സാധിക്കും. ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്നുള്ളവനാണ് ഈശോ. അങ്ങനെ പാരമ്പര്യമനുസരിച്ച് ഈശോ ദാവീദ് രാജവംശത്തിൽപ്പെട്ട ആളാണ്. ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്ന് ഒരു രാജാവ് വരും, നിത്യനായ ഒരു രാജാവ് എന്നുള്ളതും പഴയ നിയമത്തിലെ സൂചനകളാണ്. അങ്ങനെ ദാവീദിൻ്റെ പുത്രനായ ഈശോ തൻ്റെ രാജത്വം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ പ്രവേശനം നടത്തുന്നത്. ദാവീദിൻ്റെ പുത്രനായ സോളമൻ ഇതുപോലെ ഉള്ള ഒരു ആഘോഷപൂർവമായ ഓർസ്ലേം പ്രവേശനം നടത്തിയതായിട്ട് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സോളമൻ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടതിനു ശേഷം ആഘോഷമായിട്ട് ആ പട്ടണത്തിൽ പ്രവേശിക്കുകയാണ്. സോളമൻ്റെ പ്രവേശനം പോലെ തന്നെയാണ് ഏതാണ്ട് ഈശോയുടെയും പ്രവേശനം. എല്ലാവരും ആർത്തിരമ്പി ഇരുവരെയും സ്വാഗതം ചെയ്യുന്നു. സോളമനും ഈശോയും വളരെ വിനീതരെ പോലെയാണ് ഇവിടെ പ്രവേശിക്കുക. സോളമൻ ഒരു കോവർ കഴുതയുടെ പുറത്താണ് യാത്ര ചെയ്തത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈശോ ഒരു കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് സവാരി ചെയ്തതായിട്ട് മത്തായിയുടെ സുവിശേഷം രേഖപ്പെടുത്തുന്നു. ഇവിടെ ഇത് നൽകുന്ന സൂചന കഴുതയുടെ പുറത്ത്, കഴുതക്കുട്ടിയുടെ പുറത്ത് അല്ലെങ്കിൽ കോവർ കഴുതയുടെ പുറത്ത് ഒക്കെ യാത്ര ചെയ്യുമ്പോൾ അത് താഴ്മയുടെ ഒരു സന്ദേശം നൽകുകയാണ്. വിനീതനായ രാജാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്നൊക്കെ ഈശോയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ടല്ലോ. ഒരു വലിയ ശക്തനായ നേതാവിൻ്റെ നിലയിൽ ആയിരുന്നെങ്കിൽ ഭൗതികമായ അധികാരവും ശക്തിയും ഉള്ള ഒരു രാജാവിൻ്റെ നിലയിലായിരുന്നുവെങ്കിൽ ഒരു കുതിരപ്പുറത്തായിരുന്നു യാത്ര ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ഇവിടെ ഒരു കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത്. കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് എന്നതിന് പല വ്യാഖ്യാനങ്ങളും ബൈബിൾ പണ്ഡിതന്മാർ നൽകുന്നുണ്ട്. ബൈബിൾ വ്യാഖ്യാതാവായ സഭാപിതാവായ വിശുദ്ധ ജെറോം അഭിപ്രായപ്പെടുന്നത് അത് രണ്ട് ജനതകളെ സൂചിപ്പിക്കുന്നു എന്നാണ്. കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്ന ഈശോ പഴയ നിയമ ജനതയായ ഇസ്രായേലിനെ സൂചിപ്പിക്കുന്നു. ആ ഇസ്രായേലിൻ്റെ മേലുള്ള ഒരു ആധിപത്യം, ദൈവത്തിൻ്റെ ജനം ഈശോയുടെ സ്വന്തം ജനമാണ്. അതേസമയം പുതിയൊരു ജനതയുടെ പ്രതീകമായിട്ടാണ് കഴുതക്കുട്ടിയെ സൂചിപ്പിക്കുക.
അത് വിജാതീയരാണ് സൂചിപ്പിക്കുക. യഹൂദരല്ലാത്ത എല്ലാവരെയും സൂചിപ്പിക്കുന്ന ഒരു പ്രതീകമായിട്ട് ഈ കഴുതക്കുട്ടിയെ കാണുന്നു. അങ്ങനെ ഈശോ എന്ന രാജാവ്, പുതിയ രാജാവ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാജാവാണ്. യഹൂദരെയും യഹൂദരല്ലാത്തവരെയും എല്ലാവരെയും. സോളമൻ യഹൂദരുടെ രാജാവായിരുന്നു. എന്നാൽ ഇവിടെ സോളമനേക്കാൾ വലിയവൻ എല്ലാ ജനതകളെയും വ്യത്യാസമില്ലാതെ യോജിപ്പിച്ച് സ്വന്തമാക്കുന്ന ഒരു പുതിയ രാജാവ്. ഈ രാജാവിൻ്റെ അധികാരം ഈ ലോകത്തിൽ പ്രയോഗിക്കുവാനുള്ളതല്ല. എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് ഈശോ പിന്നീട് പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഭൗമികമല്ലാത്ത ഒരു രാജ്യത്തിൻ്റെ അധിപൻ അവിടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സ്വർഗരാജ്യത്തിൻ്റെ അധിപൻ. അങ്ങനെ ഈശോ ഓർസ്ലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ തൻ്റെ ആത്മീയ അധികാരത്തെയാണ് പ്രഖ്യാപിക്കുന്നത്. സോളമൻ രാജാവിന് ഭൂതോച്ചാടനത്തിനും മറ്റുമേയുള്ള ശക്തിയുണ്ടായിരുന്നു എന്ന് ഉള്ള സൂചനയുണ്ട് പ്രതിമത്തിൽ. ഓർസ്ലമിലേക്ക് പ്രവേശിക്കുന്ന മുമ്പായിട്ട് ഈശോയും ഭൂതോച്ചാടനം നടത്തുന്നുണ്ട്. രണ്ട് അന്ധന്മാരെ സുഖപ്പെടുത്തുന്നുണ്ട്. രോഗമൊക്കെ ഏതാണ്ട് പിശാചുബാധയാണെന്ന് കരുതിയിരുന്ന ഒരു ജനതയുമായിരുന്നു അത്. ഏതായാലും ഇങ്ങനെ ഇവിടെയും സോളമനുമായിട്ടുള്ളൊരു താരതമ്യം നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ഈശോ തൻ്റെ അധികാരം, ജനതയുടെ മേലുള്ള അധികാരം, ഈ പ്രപഞ്ചത്തിൻ്റെ മേലുള്ള അധികാരം, എല്ലാ ജീവികളുടെയും മേലുള്ള അധികാരം എല്ലാം പ്രഖ്യാപിക്കുന്ന ഒരു പ്രവേശനത്തെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നഗരവാസികൾ ഈശോയെ ഹോസാന എന്ന് പാടിപ്പുകട്ടുകയാണ്. ഹോസാന എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷിക്കണേ എന്നാണ്. ഈശോയിൽ അവർ രക്ഷകരെ കാണുകയാണ്. കാരണം ഈശോ പല അത്ഭുതങ്ങളും പ്രവർത്തിച്ചു, അതൊക്കെ അവർക്കറിയാം. അവസാനം ഏതാനും ദിവസം മുമ്പ് ലാസറിനെ, മരിച്ചുപോയ ലാസറിനെ ഉയർപ്പിച്ചു. ഇങ്ങനെ യഥാർത്ഥത്തിൽ രക്ഷകൻ വന്നിരിക്കുന്നു, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ വന്നിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത ആ ജനതയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് രക്ഷിക്കണേ എന്നുള്ള ആ വിളികളാൽ ഈശോയെ സ്വാഗതം ചെയ്യുന്നത്. തങ്ങൾ കാത്തിരുന്ന രക്ഷകൻ, നൂറ്റാണ്ടുകളായിട്ട് കാത്തിരുന്ന, വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകൻ, മിശിഹ എന്ന രീതിയിലുള്ള ഒരു സ്വാഗതം ഇവിടെ ഈശോയ്ക്ക് ലഭിക്കുകയാണ്. അത് സത്യവുമായിരുന്നല്ലോ. ഇപ്രകാരം ഓർസ്ലൈമിലേക്ക് രാജകീയമായി പ്രവേശിച്ച ഈശോ പിന്നീട് ദേവാലയത്തിൽ എത്തുന്നു. ആ ദേവാലയത്തിൽ ഈശോ കാണുന്ന കാഴ്ച ഈശോയെ കുപിതനാക്കി. അവിടെ ക്രയവിക്രയം നടക്കുകയാണ്. ഒരു ശുശ്രൂഷ, ഒരു സേവനം എന്ന നിലയിൽ ബലിയർപ്പിക്കേണ്ട മൃഗങ്ങളെ വിൽക്കുവാനും വാങ്ങിക്കുവാനുമുള്ള സൗകര്യം അവർ ഏർപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ അവർ നേർച്ചയിടേണ്ട നാണയം മാറിക്കൊടുക്കുവാനും ഉള്ള സംവിധാനമുണ്ടായിരുന്നു. അതൊക്കെ ഒരു സേവനം, ഒരു ശുശ്രൂഷ എന്ന നിലയിലായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ആ സേവന മനോഭാവമെല്ലാം മാറ്റി ലാഭമുണ്ടാക്കുവാനുള്ള ഒരു കച്ചവടമായിട്ട് അതിനെ അധപ്പതിപ്പിച്ചു. അന്യായ വില വാങ്ങിക്കുക, നാണയമാറ്റത്തിന് അന്യായമായ പണം ഈടാക്കുക, അങ്ങനെയെല്ലാം ആ ദേവാലയത്തിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ഈശോ കാണുകയുണ്ടായി. മാത്രമല്ല ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് വിജാതിയർക്ക് വേണ്ടി പ്രത്യേകം നിയോഗിക്കപ്പെട്ട സ്ഥലത്തായിരുന്നു. വിജാതിയർക്ക് വരുവാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള സ്ഥലത്തായിരുന്നു
ഈ ക്രയം ആ സ്ഥലത്തെയാണ് ഒരു ചക്കച്ചവട സ്ഥലമാക്കി മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് വിജാതിയരുടെയും അധിനാഥനായ ഈശോ അവരെ പരിഗണിച്ചുകൊണ്ട് കൂടിയായിരിക്കണം അവിടെ നടക്കുന്ന ഈ പ്രവർത്തനങ്ങളെ നിശിതമായിട്ട് വിമർശിക്കുകയും അവരെ അവിടെ നിന്ന് ഓടിച്ചു ഓടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിജാതിയർക്കും അവിടെ ഒരു ഇടം ഉണ്ട് എന്നും ഈശോ വ്യക്തമായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഈശോയുടെ ദേവാലയ പ്രവേശനവും അവിടെ ഈശോ ദേവാലയം ശുദ്ധീകരിച്ചതുമെല്ലാം യഥാർത്ഥത്തിൽ നമ്മിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ പ്രാർത്ഥനാലയം മോഷ്ടാക്കളുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ അവിടെ പ്രാവുകളെ വിൽക്കുന്നവരെയും ആടുമാടുകളെ വിൽക്കുന്നവരെയും നാണയമാറ്റക്കാരെയും എല്ലാം പുറത്താക്കുകയാണ്. അവർ ആ ദേവാലയത്തെ അശുദ്ധമാക്കിയിരിക്കുന്നു. അവിടെ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ നാം ഓരോരുത്തരുമാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ദേവാലയം. ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളാകുന്ന ദേവാലയത്തിലാണ്. ദൈവം നമ്മോടുകൂടെ ആയിരിക്കുന്നതാണല്ലോ ഈശോ മിശിഹായുടെ മനുഷ്യാവതാരം. അതുകൊണ്ട് ഈശോ നമ്മളിൽ ഓരോരുത്തരിലും ജീവിക്കണം. പക്ഷേ ഈശോയ്ക്ക് അവിടെ ജീവിക്കാൻ സാധിക്കണമെങ്കിൽ ആ ദേവാലയം, നാം ആ ദേവാലയം വിശുദ്ധിയുള്ളതായിരിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യേണ്ടിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോയ്ക്ക് സ്നേഹപൂർവമായ സ്വാഗതം നൽകുക എന്നുള്ളതാണ്. എന്നാൽ ഒരുപക്ഷെ അന്ന് ഓർസ്ലേ ദേവാലയത്തിൽ അതിനെ അശുദ്ധമാക്കിയവരെക്കെതിരായിട്ട് ഈശോ ശബ്ദിച്ചതുപോലെ, അവരെ അവിടുന്ന് പുറത്താക്കിയതുപോലെ, നമ്മളെയും നമ്മോടും നമുക്കെതിരായിട്ടും ഈശോ ശബ്ദിക്കുവാൻ, നമ്മളെ പുറന്തള്ളുവാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ദേവാലയത്തിൻ്റെ പരിശുദ്ധി ചേരാത്ത എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ ഒക്കെ വിശുദ്ധിക്ക് ചേരാത്ത എന്തെങ്കിലും കടന്നുകൂടിയിട്ടുണ്ടോ? അതാണ് നമ്മൾ ഈ അവസരത്തിൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. ഉണ്ടെങ്കിൽ അവയെ ഒക്കെ ഉച്ചാടനം ചെയ്ത് തുളച്ചു മാറ്റി നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് ഈ സ്വരൂപത്തിലേക്ക് വന്നത്. അതുകൊണ്ട് ഇത് ഈ ഓശാന ഞായർ നമ്മൾ ആഘോഷമായിട്ട് കൊണ്ടാടുമ്പോൾ ഈ ഒരു ആത്മശോധന അനിവാര്യമാണ്. ഈശോയെ നമുക്ക് ഹൃദയപൂർവ്വം നമ്മിലേക്ക് സ്വാഗതം ചെയ്യാം, നമ്മുടെ കുടുംബങ്ങളിലേക്ക് സ്വാഗതം ചെയ്യാം. പ്രത്യേകിച്ച് ഈ വർഷം കൊറോണ വൈറസിൻ്റെ ആ ഒരു ആക്രമണം മൂലം നമ്മളെല്ലാവരും നമ്മുടെ കുടുംബങ്ങളിൽ ആയിരിക്കാൻ നിർബന്ധിതരായിരിക്കുന്ന ഈ അവസരത്തിൽ ദേവാലയത്തിൽ പോയി വിശുദ്ധ കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ ആയിരുന്നുകൊണ്ട് നമ്മുടെ കുടുംബമാകുന്ന ദേവാലയത്തിലേക്ക് ഈശോയെ സ്വാഗതം ചെയ്യാം. കുടുംബവും ഒരു ദേവാലയമാണ്. നമ്മുടെ കുടുംബം ചെറിയ ഒരു സഭാകൂട്ടായ്മയാണ്, ഗാർഹിക സഭയാണ് നമ്മുടെ ഓരോ കുടുംബവും. ആ സഭയാകുന്ന കുടുംബത്തെ, വലിയ കുടുംബത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ഓരോ കുടുംബവും. ആ കുടുംബം ഈശോയുടെ ശരീരമാണ്.
അങ്ങനെ നമ്മുടെ കുടുംബം ഈശോയുടെ സ്വന്തമാണ്. ഈ കുടുംബത്തിലേക്കും നമ്മിലേക്കും ഈശോയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ദേവാലയത്തിൽ പോയി അവിടുത്തെ ആഘോഷമായ കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ നമ്മുടെ കുടുംബങ്ങളെ അതിനായിട്ട് ഒരുക്കാം. അന്ന് മരത്തിലകൾ പിടിച്ചുകൊണ്ട് ഈന്തപ്പനയുടെ ശിഖരങ്ങൾ വഹിച്ചുകൊണ്ട് വഴിയിൽ വസ്ത്രങ്ങൾ വിരിച്ചുകൊണ്ട് ഒക്കെ ആ ജനത ഈശോയെ എതിരേറ്റു. അതുപോലെ നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ ഈശോയ്ക്ക് വേണ്ടി ഒരുക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ ഈ ദിവസം, പ്രത്യേകിച്ച് ഈ വർഷം, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അലങ്കരിക്കാം, ബാഹ്യമായ ശുദ്ധീകരണം നടത്താം. അതോടൊപ്പം തന്നെ നമ്മളോരുത്തരുടെയും ആന്തരികമായ വിശുദ്ധീകരണവും അതിൻ്റെ അടയാളമായിട്ട്, നമ്മുടെ ആന്തരിക വിശുദ്ധിയുടെ അടയാളമായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബങ്ങളിൽ നിന്ന് അലങ്കരിക്കാം. മരത്തിലകൾ വെച്ചോ കുരുത്തോലകൾ നിരത്തിയോ പൂക്കൾ മാല കോർത്തോ ഒക്കെ നമുക്ക് നമ്മുടെ കുടുംബത്തെ പ്രത്യേകമായ, നമ്മുടെ വീടിനെ പ്രത്യേകമായിട്ട് അലങ്കരിക്കാം. ഈശോയ്ക്ക് അവിടെ സ്വാഗതമല്ല. അങ്ങനെ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോയ്ക്ക് സ്വാഗതമുണ്ട് എന്നതിൻ്റെ തെളിവായിട്ട് നമ്മുടെ കുടുംബങ്ങൾ അലങ്കരിക്കാം. ആ രീതിയിൽ ഈ വർഷത്തെ ഓശാന തിരുനാൾ നമ്മുടെ കുടുംബങ്ങളെ കേന്ദ്രീകരിച്ച് നമുക്ക് ആചരിക്കാം. അതോടൊപ്പം തന്നെ ദേവാലയങ്ങളിൽ ജനങ്ങളെ കൂടാതെ അർപ്പിക്കപ്പെടുന്ന തിരുക്രമങ്ങളിൽ ആത്മീയമായി പങ്കെടുക്കുവാനുള്ള സൗകര്യങ്ങൾ എല്ലാം ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. കുടുംബങ്ങളിൽ ആയിരുന്നുകൊണ്ട്, കുടുംബാംഗങ്ങൾ ഒന്നു ചേർന്ന് വീട്ടിൽ ആയിരുന്നുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാം. അങ്ങനെ ഈ വർഷത്തെ പെസഹായുടെ പ്രത്യേകമായ ഒരു അനുഭവം കുടുംബ വിശുദ്ധീകരണത്തിൻ്റെ അനുഭവമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. പ്രകാരം ഓശാന തിരുനാൾ ഉചിതമായി ആചരിച്ചുകൊണ്ട് പെസഹ ആഴ്ചയുടെ ദിവസങ്ങളിലേക്ക് നമുക്ക് സന്തോഷപൂർവം പ്രവേശിക്കാം. എല്ലാവർക്കും ഓശാന തിരുനാളിൻ്റെ അനുഗ്രഹാശംസകൾ ഞാൻ സ്നേഹപൂർവം നേരുന്നു.